ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാമല്ലേ. ഇത് മനുവിൻ്റെ ബാഗാണ്. ഇതെങ്ങനെ നമ്മൾ പറയുക? ദിസ് ഈസ് മനൂസ് ബാഗ്. മനൂസ് MANU apostrophe S, അതിനർത്ഥം മനുവിൻ്റെ. അതിൻ്റെ കളർ ബ്ലൂ ആണ്. ഇതെങ്ങനെ പറയുക? ഇറ്റ്സ് കളർ ഇസ് ബ്ലൂ. അതിലെ ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഐ ടി അപ്പോസ്ട്രോഫി എസ് എന്നുള്ളത് ഇറ്റ് ഇസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇറ്റ് ഇസ് ബ്ലൂ എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് കളർ ഇസ് ബ്ലൂ എന്ന് പറയാം. ഇറ്റ്സ് കളർ ഇസ് ബ്ലൂവിൽ ITS എന്ന് മാത്രമേ എഴുതുള്ളൂ, ITS എന്ന് എഴുതില്ല. ഇതൊരു മഴ ദിവസമാണ്. ഇതെങ്ങനെ പറയാം? ഇറ്റ്സ് എ റെയിനി ഡേ. അതിൽ ഇറ്റ് ഇസ് എ റെയിനി ഡേയുടെ ഷോർട്ട് ഫോമാണ് ഇറ്റ്സ് എ റെയിനി ഡേ. അപ്പം നമ്മൾ അപ്പോസ്ട്രോഫി വേണം. അടുത്തത് യു ആർ ആൻഡ് യുവർ. അപ്പോൾ യു ആർ എന്നുള്ളതിന് നമ്മൾ ഷോർട്ടായിട്ട് YOU apostrophe RE എന്ന് എഴുതും, യു ആർ. പക്ഷെ അത് പറയുമ്പോൾ യുവർ എന്ന് പറയും. പക്ഷെ അത് നമ്മൾ YOUR ആയിട്ട് കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആരെങ്കിലും നമ്മുടെ അടുത്ത് താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മൾ വെൽക്കം എന്ന് പറയും, അല്ലെങ്കിൽ യു ആർ വെൽക്കം എന്ന് പറയും. അപ്പോൾ യു ആർ വെൽക്കം ആണിത്. അത് YOU apostrophe RE, യു ആർ വെൽക്കം. ഇനി തൻ്റെ ബുക്ക് ഞാനൊന്ന് ബോറോ ചെയ്തോട്ടെ, ഇതെങ്ങനെ പറയും? ക്യാൻ ഐ ബോറോ യുവർ ബുക്ക്. അതിൽ യുവർ ബുക്കാണ്, YOUR. ഇതുപോലെ തന്നെ വരുന്ന വേറൊരു മിസ്റ്റേക്കാണ് ദെയർ ആൻഡ് ദേ ആർ. ഇപ്പോൾ THE YOUR apostrophe RE എന്നുള്ളത് ദേ ആറിൻ്റെ കോൺട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് ദേ ആർ, അങ്ങനെ പറയുന്നത് ദേ ആർ. അപ്പോൾ THE IR ദേർ, അവരുടെ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അവർ വന്നുകൊണ്ടിരിക്കുക, ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ദേ ആർ കമ്മിങ്. ഇങ്ങനെ പറയാം, പക്ഷേ ഇതിനേക്കാളും നല്ലത് ദേ ആർ ഓൺ ദ വേ. ദേ ആർ ഓൺ ദ വേ, അവർ വഴിയിലാണെന്ന് നമ്മൾ മലയാളത്തിൽ നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത അർത്ഥം വരും. പക്ഷേ അവർ വന്നുകൊണ്ടിരിക്കുക എന്നാണ് ഈ യൂസേജിൻ്റെ അർത്ഥം. ദേ ആർ ഓൺ ദ വേ, ദേ ആർ ഓൺ ദർ വേ എന്നൊക്കെ പറയാം. അപ്പോൾ ദേ ആർ എന്നുള്ളതിന് ഷോർട്ടായിട്ട് ദേ ആർ ഓൺ ദ വേ. ഇനി അവരുടെ പേപ്പേഴ്സ് ഞാൻ കൊണ്ടുവരാൻ മറന്നു, ഇതെങ്ങനെയാണ് പറയുക? ഐ ഫോർഗോട്ട് ടു ബ്രിങ് ദേർ പേപ്പേഴ്സ്. അവരുടെ എന്നർത്ഥത്തിൽ THE IR. അപ്പോൾ ഇനി ഇത് കൺഫ്യൂഷൻ ആവില്ല എന്ന് വിചാരിക്കണം. ഇനി അടുത്തത് കോംപ്ലിമെൻറ്റ് വേഴ്സസ് കോംപ്ലിമെൻറ്റ്. പറയുമ്പോൾ ഒരുപോലെ ഉണ്ട്. കോംപ്ലിമെൻറ്റ് COMPLIMENT എന്നതിൻ്റെ അർത്ഥം പ്രേസിങ് സംതിങ്, അല്ലെങ്കിൽ സംബഡി, ആരെങ്കിലും പുകഴ്ത്തുന്നതിനാണ് പറയുക. അപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ ഫ്രണ്ട് ശ്രീജ ഇന്ന് നല്ല ഭംഗിയുള്ളൊരു സാരി ഉടുത്താണ് വന്നിരിക്കണത്. അപ്പോൾ ശ്രീജയ്ക്ക് ഈ സാരിനെ പറ്റി കുറേ പ്രശംസ കിട്ടി. ഇതെങ്ങനെയാണ് പറയുക? ശ്രീജ ഗോട്ട് കോംപ്ലിമെൻറ്റ്സ് ഫോർ ഹർ സാരി. ഇത് COMPLIMENT കോംപ്ലിമെൻറ്റ്സ് ഫോർ ഹർ സാരി. ഇനി കോംപ്ലിമെൻറ്റ് COMPLEMENT എന്ന് വെച്ചാൽ ഒന്നിനെ കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കോംപ്ലിമെൻറ്റ്. ഒരു ഉദാഹരണത്തിന്, ബിരിയാണിയും രസവും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിനെ, ഇത് രണ്ടും കോംപ്ലിമെൻ്റ് ആണ്, അല്ലെങ്കിൽ രസം ബിരിയാണീനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്ന് പറയും. COMPLEMENT PLEMENT. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? രസം കോംപ്ലിമെൻറ്റ്സ് ദ ബിരിയാണി. ഇനി വേറെ ഒരു കോമൺ ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് LOSE, ലൂസ് വേഴ്സസ് ലൂസ്. രണ്ടും പറയുമ്പോൾ ഒരുപോലെയാണ്, പക്ഷേ LOSE ലൂസ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക, അല്ലെങ്കിൽ കൈവിട്ട് പോവുക എന്നൊക്കെയാണ് അർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഒരു ഫുട്ബോൾ ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബ് ഈ ഫുട്ബോൾ മത്സരം തോൽക്കാൻ പോവുക. ഇതെങ്ങനെയാണ് പറയുക? ക്ലബ്ബ് ഈ ഫുട്ബോൾ മത്സരം തോൽക്കാൻ പോവുക. ദ ക്ലബ് ഇസ് ഗോയിങ് ടു ലൂസ് ദ ഫുട്ബോൾ മാച്ച്. അപ്പോൾ ഗോയിങ് ടു ലൂസിന് LOSE, തോൽക്കാൻ പോവുക, പരാജയപ്പെടാൻ പോവുക എന്നുള്ള അർത്ഥം. ഇനി LOSEയുടെ പാസ്റ്റ് ടെൻസ് എന്താണ്? ലൂസിൻ്റെ ലോസ്റ്റ്. ഈ പാസ്റ്റ് ടെൻസിൽ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. അവളുടെ വാച്ച് നഷ്ടപ്പെട്ടു, ഇതെങ്ങനെ പറയും?
ഷീ ലോസ്റ്റ് ഹർ വാച്ച്. ഇനി ലൂസ് എന്ന് വെച്ചാൽ എൽ ഡബ്ല്യു എസ് ഇ, ലൂസ് എന്ന് വെച്ചാൽ അയഞ്ഞത് അല്ലെങ്കിൽ ടൈറ്റ് അല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഞാൻ പറയാം, ഒരു സെൻറ്റൻസ് പറയാം മലയാളത്തിൽ. ഷെടാ, എൻ്റെ ഡ്രസ്സ് പാകമാവുന്നില്ലല്ലോ, ഇതെനിക്ക് ലൂസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? മൈ ഡ്രസ് ഇസ് നോട്ട് ഫിറ്റിംഗ് വെൽ. എനിക്ക് പാകമാവുന്നില്ല എന്ന്, നോട്ട് ഫിറ്റിംഗ് വെൽ. മൈ ഡ്രസ് ഇസ് നോട്ട് ഫിറ്റിംഗ് മീ വെൽ, എനിക്ക് ഫിറ്റാവണില്ല. ഐ ഗ്യസ് ഇറ്റ്സ് ടു ലൂസ് ഫോർ മീ, എനിക്ക് തോന്നുന്നത് ഇത് ഭയങ്കര ലൂസാണ് എനിക്കിന്ന്. ഐ ഗ്യസ്, അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ഐ ഗ്യസ് എന്ന് പറയും. ഐ ഗ്യസ് ഇറ്റ്സ് എ റെയിനി ഡേ, ഇന്നൊരു മഴ ദിവസമാണെന്ന് തോന്നുന്നു. ഐ ഗ്യസ് ഐ എം ബോർഡ്, എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് ബോർ അടിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അങ്ങനെ ഐ ഗ്യസ് എന്ന് പറയും, എനിക്ക് തോന്നുന്നത് എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ ഐ ഗ്യസ് ഇറ്റ്സ് ടു ലൂസ് ഫോർ മീ, ഭയങ്കര ലൂസാണ്, എൽ ഡബിൾ ഒ എസ് ഇ. ഇനി ഇതുപോലെ എളുപ്പം തെറ്റുന്ന വേറൊരു വാക്കാണ് അഡ്വൈസ് ആൻഡ് അഡ്വൈസ്. അഡ്വൈസ് ഒരു എസ് ഒരു സെഡിൻ്റെ പോലത്തെ സൗണ്ടാണ്. അഡ്വൈസ് എ ഡി വി ഐ എസ് ഇ. മറ്റേത് അഡ്വൈസ് എ ഡി വി ഐ സി ഇ, അത് സി എന്നുള്ളത് ഒരു എസിൻ്റെ സൗണ്ടാണ്, അഡ്വൈസ്. അപ്പോൾ കേൾക്കാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും, അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. എഴുതുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞില്ലെങ്കിൽ കുറേ മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉള്ള രണ്ട് വേർഡ്സാണിത്. ഇതിൽ അഡ്വൈസ് എ ഡി വി ഐ എസ് ഇ ഒരു വേർബാണ്, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ്, ഉപദേശം കൊടുക്കുന്ന പ്രവൃത്തിനെയാണ് അഡ്വൈസ് എ ഡി വി ഐ എസ് ഇ. എസ് വരുമ്പോൾ ഒരു പ്രവൃത്തിയാണ് കേട്ടോ. എ ഡി വി ഐ സി ഇ ഇതൊരു നൗണാണ്, ഇത് എന്തെങ്കിലും ചെയ്തതിൻ്റെ റിസൾട്ടാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഡോക്ടർ മാസ്ക് വെക്കാൻ ഉപദേശിക്കുക നമ്മളടുത്ത്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ദ ഡോക്ടർ അഡ്വൈസസ് അസ് ടു വെയർ ദ മാസ്ക്. ഇതിൽ അഡ്വൈസസ് അസിന് ഏത് എസ് ആണ് വരിക, സി ആണോ വരിക, ഏത് അഡ്വൈസാണ് വരിക? എസ്. എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർബാണല്ലോ, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഡോക്ടർ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് അഡ്വൈസ് എന്നുള്ളത് എസ് ആണ് വരിക. ഇനിയിപ്പോൾ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് തരാം, മാസ്ക് ഇടൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയാണ്, ഒരു ഉപദേശം എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കുകയാണ്, അത് നൗണാണ്. അപ്പോൾ എങ്ങനെ പറയും? ഹിയർ ഇസ് മൈ അഡ്വൈസ്, അത് ഷോർട്ടാക്കിട്ട് ഹിയേഴ്സ് മൈ അഡ്വൈസ്. ഇത് സി ആണ്. എന്താണ്? വെയർ ദ മാസ്ക്. വെയർ ദ മാസ്ക് എന്ന് പറയുന്ന അഡ്വൈസ് ഞാൻ തരികയാണ്, എൻ്റെ അഡ്വൈസ് പിടിച്ചോ, ഹിയേഴ്സ് മൈ അഡ്വൈസ്, വെയർ ദ മാസ്ക്. ഇനി ഇത് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഉപദേശം എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ പറയും? പലപ്പോഴും ആൾക്കാർ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു സെൻറ്റൻസാണ്, ഉപദേശം എനിക്കിഷ്ടമില്ല, ഐ ഹേറ്റ് അഡ്വൈസ്. പക്ഷേ ഏതാണ് അഡ്വൈസിൻ്റെ എസ് ആണോ സി ആണോ? എനിക്ക് ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ നൗൺ, അപ്പോൾ സി ആണ് വരിക, എസ് അല്ല കേട്ടോ. ഇനി ഇതുപോലെ തെറ്റിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു പെയർ ഓഫ് വേർഡ്സ് ആണ് എഫക്റ്റ് ആൻഡ് എഫക്റ്റ്. ഇതിൻ്റെ മീനിങ് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക, കാരണം വളരെ അധികം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്, തെറ്റാൻ വളരെയധികം ചാൻസുണ്ട്. എഫക്റ്റ് എ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബാധിക്കുക എന്നാണ് അതിനർത്ഥം. ഈ വരുന്ന എഫക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫലം, എന്തെങ്കിലും ചെയ്തതിൻ്റെ ഒരു റിസൾട്ട്, അതാണ് എഫക്റ്റ്. അപ്പോൾ എഫക്റ്റ് എന്ന് വെച്ചാൽ ബാധിക്കുക, എഫക്റ്റ് എന്ന് വെച്ചാൽ റിസൾട്ട്. ഇനി നേരത്തെ പോലെ തന്നെ ഇതിൽ ഒന്ന് നൗണും മറ്റേത് വേർബുമാണ്. എഫക്റ്റ് നൗണും അഫക്റ്റ് വേർബുമാണ്. അഫക്റ്റ് എന്ന് വെച്ചാൽ ബാധിക്കുക. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ദോഷഫലം അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. ഇതെങ്ങനെ പറയും? കൂടുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. ടൂ മച്ച് ഫേസ്ബുക്ക് ക്യാൻ ഹാവ് എ നെഗറ്റീവ് എഫക്റ്റ് ഓൺ യുവർ ഹെൽത്ത്. ഇതിലേതാണ് വരിക, എ ആണോ ഇ ആണോ എഫക്റ്റിന്? നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ്, നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് എന്നുള്ള രീതിയല്ലേ, അപ്പം ഇ ആണ് വരിക. ഇനി ഇതേ സെൻറ്റൻസ് തന്നെ വേർബ് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. കൂടുതൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ ബാധിക്കും. അപ്പോൾ അവിടെ ബാധിക്കും എന്ന് പറഞ്ഞ അർത്ഥത്തിൽ എങ്ങനെയാണ് വരിക? എ, എഫക്റ്റ്. ടു മച്ച് ഫേസ്ബുക്ക് ഇസ് എഫക്റ്റിംഗ് അവർ മെൻ്റൽ ഹെൽത്ത്, ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എ, എഫക്റ്റ്. ഓക്കെ, ടു മച്ച് ഫേസ്ബുക്ക് ഇസ് എഫക്റ്റിംഗ് അവർ മെൻ്റൽ ഹെൽത്ത്. ഇനി വേറൊരു മിസ്റ്റേക്ക്, ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്, എന്നാലും നമ്മളൊന്ന് കെയർഫുൾ ആയിരിക്കണം, അതുകൊണ്ട് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ.
പ്രിൻസിപ്പിൾ വേഴ്സസ് പ്രിൻസിപ്പിൾ. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തത്വങ്ങൾ. ഇപ്പോൾ ചില കുസൃതി പിള്ളേരൊക്കെ പറഞ്ഞായിട്ടില്ലേ, മൈ പ്രിൻസിപ്പിൾസ് ഡോണ്ട് ഗോ വെൽ വിത്ത് മൈ പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസ്. എൻ്റെ പ്രിൻസിപ്പലിൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് എൻ്റെ പ്രിൻസിപ്പിൾസ് യോജിച്ച് പോകുന്നേയില്ല. അപ്പോൾ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ തത്വങ്ങൾ. പ്രിൻസിപ്പൽ നമ്മുടെ എച്ച് എം ഒക്കെ പോലത്തെ സ്കൂളിൻ്റെ ഹെഡ്. ഇനി വളരെ അധികം തെറ്റ് വരുത്തുന്ന, സ്പെല്ലിങ്ങിൽ തെറ്റ് വരുത്തുന്ന വേറെ ഒരു പെയർ ഓഫ് വേർഡ്സാണ് വെദർ ആൻഡ് വെദർ. വെദർ എന്ന് വെച്ചാൽ ഡബ്ല്യു ഇ എ ടി എച്ച് ഇ ആർ, വെദർ എന്ന് വെച്ചാൽ നിങ്ങളെ കാലാവസ്ഥ. ക്ലൈമറ്റാണ് ശരിക്കും കാലാവസ്ഥയുടെ ശരിക്കുള്ള ട്രാൻസ്ലേഷൻ വരുന്നത്. പക്ഷേ വെദറിന് നമുക്ക് മലയാളത്തിൽ പ്രത്യേകിച്ച് വേറൊരു വാക്കില്ല, കാലാവസ്ഥ തന്നെയാണ് പറയുക. ഒരു വെദർ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡ്യൂറേഷനുള്ള വാക്കാണ്, എന്ന് വെച്ചാൽ ഇന്നത്തെ വെദർ, ഇന്നത്തെ കാലാവസ്ഥ, അല്ലെങ്കിൽ ഇന്നത്തെ നാളത്തെയും കാലാവസ്ഥ. ഇനി ഡബ്ല്യു എച്ച് ഇ ടി എച്ച് ഇ ആർ, ഇതെങ്ങനെ യൂസ് ചെയ്യുക? ഇഫ് എന്നൊക്കെ അർത്ഥം വരുന്ന, ഏകദേശം അങ്ങനെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് വെദർ, ഡബ്ല്യു എച്ച് ഇ ടി എച്ച് ഇ ആർ. യു ഷുഡ് ലെറ്റ് മീ നോ വെദർ യു വോണ്ട് ടു ഗോ ഓർ നോട്ട്. നിനക്ക് പോണോ വേണ്ടയോ എന്ന് നീ എന്നെ അറിയിക്കണം. യു ഷുഡ് ലെറ്റ് മീ നോ വെദർ യു വോണ്ട് ടു ഗോ ഓർ നോട്ട്, അല്ലെങ്കിൽ ഓർ നോട്ട് വേണമെന്നില്ല, യു ഷുഡ് ലെറ്റ് മീ നോ വെദർ യു വോണ്ട് ടു ഗോ. ഇനി വെദർ ഇഫിന് പകരം ചില കേസസിൽ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാൽ യു ഷുഡ് ലെറ്റ് മീ നോ ഇഫ് യു വോണ്ട് ടു ഗോ എന്ന് പറയാം. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പോണെങ്കിൽ എന്നെ അറിയിക്കണം എന്നാണ്. പോണെങ്കിൽ, ഇഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ രണ്ട് കേസസും പറയുമ്പോഴാണ് സാധാരണ നമ്മൾ വെദർ യൂസ് ചെയ്യുക. അപ്പോൾ നീ പോണോ വേണ്ടയോ എന്ന് എന്നെ അറിയിക്കണം എന്നല്ലേ പറയണത്, രണ്ട് കേസിലും. പോണെങ്കിൽ മാത്രം എന്നെ അറിയിക്കണമെങ്കിൽ ഇഫ് നമ്മൾ യൂസ് ചെയ്യും. നീ കഴിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കഴിക്കും, ഇതെങ്ങനെ പറയും? ഐ വിൽ ഈറ്റ് വെദർ യു ഈറ്റ് ഓർ നോട്ട്. ഐ വിൽ ഈറ്റ് വെദർ യു ഈറ്റ് ഓർ നോട്ട്. അപ്പോൾ ഈ മിസ്റ്റേക്സൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എഴുതുമ്പോഴൊക്കെ എസ്പെഷ്യലി ശ്രദ്ധിക്കണം. പറയുമ്പോൾ കാരണം ഇത് ഏകദേശം സിമിലർ ആയിട്ടാണ് സൗണ്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷേ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.